അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വെള്ളിയാഴ്ചയാണ് റജബിൻ്റെ വെള്ളിയാഴ്ചയാണ് ഫി യോമിൽ ജുമാത്തി മിൻ റജബ് അതായത് റജബിൽ നിന്നിട്ടുള്ള വെള്ളിയാഴ്ചയാണ് മൻ ഖറ ഫി യോമിൽ ജുമാതി മിൻ റജബ് റജബിൽ നിന്നിട്ടുള്ള വെള്ളിയാഴ്ച ദിവസം മൻ ഖറ ആരെങ്കിലും ഒരാൾ മിയത്തമറ അതായത് ചെറിയ ഒരു സൂറത്ത് നൂറ് പ്രാവശ്യം മോതുകയാണെങ്കിൽ കാനലോഹു നൂറൻ യോമൽ കയ്യാമം കിയാമത്തെ ദിവസം അവനക്ക് പ്രകാശമായിരിക്കും മാത്രമല്ല ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ സുഹൃത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ കിയാമത്ത് നാൾ പ്രകാശമെന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് ഈ ലോകത്തിന് നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യമാണ് കിയാമത്ത് നമുക്ക് നമുക്കൊരു പ്രകാശം കിട്ടി രക്ഷപ്പെടുക കാരണം എവിടെ പോയാലും ഇരുളാണ് കൂരിരുളാണ് ആ സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ് ആ പ്രകാശമുള്ളവന് സ്വർഗത്തിലേക്ക് എത്തിപ്പിക്കും നാം ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആഗ്രഹിക്കുന്ന സ്വർഗവും പ്രകാശവുമാണ് അപ്പം അത് കിട്ടണമെങ്കിൽ റജബ് മാസത്തിൽ ഫി യോ മിൻ ജുമാതി മിൻ റജബ് റജബ് മാസത്തിൽ ഈ സുഹൃത്ത് നൂറ് പ്രാവശ്യം ബോധണം ഈ ഒരു മഹത്തായ അറിവ് കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം കാരണം നമുക്ക് ഈ സുഹൃത്ത് ബോധണം അവരെ കൊണ്ട് ബോധിപ്പിക്കണം അവരും ഞങ്ങളെല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രകാശത്താൽ അറിയാമത്തെ നാൾ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുകയും വേണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതേപോലെ ബഹുമാനപ്പെട്ട താവൂസ് റതിന് പറയുന്നു സുഹൃത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഈ ആ ഒരു അറിവ് ഇത് ഉപകാരപ്രദമാണെന്നും മറ്റുള്ളവർ അറിയേണ്ടതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം എന്തിനറിയോ ലൈക്ക് ചെയ്തുകൊണ്ട് എനിക്ക് നമുക്കത് കിട്ടാൻ പോകുന്നതല്ല കാരണം ഈ ഒരു അറിഞ്ഞു മറ്റുള്ളവർക്ക് എത്താൻ ഒരു സഹായമാകുന്നു മറ്റുള്ളവർ ഇത് കേട്ട് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലോ അതിൻ്റെ തുല്യ പ്രതിഫലം നിങ്ങൾക്കും കിട്ടി നമ്മൾ എല്ലാവർക്കും കിട്ടി മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയാണ് പറയുന്നത് അതല്ലാതെ ലൈക്ക് കൊണ്ട് ഇനി പിന്നെ നേടാനൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതിരിക്കുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ വന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്ര വ്യക്തമായി പറഞ്ഞത് അള്ള് സ്വീകരിക്കട്ടെ അപ്പോൾ മറ്റുള്ളവർ എത്തണം അവർ മോതട്ടെ അവരിലേക്കൊന്നെത്തട്ടെ നമ്മുടെ മനസ്സ് വിശാലമായി വേണം അതാണുള്ളത് മനസ്സ് കുതുസായാലെല്ലാം നശിച്ചു അപ്പോൾ മനസ്സ് വിശാലത എന്ന് പറയുന്നത് അത് വലിയൊരു മഹത്വമായ ഭാഗ്യമാണ് അതാണല്ലോ അലം നശുറഹ് അല്ലുറഖ് മ മനസ്സ് വിശാലതയില്ലാത്തവർ അലംനഷറോ സൂറത്ത് ധാരാളം മോദനം മനസ്സ് വിശാലമായി എല്ലാവരും സ്വീകരിക്കാൻ എല്ലാവർക്കും ഒരു ഒരു ഖുതുസ്സായി മാറാൻ ഒരിക്കലും പാടില്ല അള്ളാഹുറുബു സുബാനോ താരൻ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബിന് താവൂസ് അള്ളാവിന് പറയുന്നു മൻ കറാ ഫി ഉംഹി അവൻ്റെ ആയുസ്സിന് അഷർ അലാഫിന് അതായത് പത്തായിരം പ്രാവശ്യം ഒരാൾ ഓതിയാൽ മാഷാ അള്ളാ അവനിക്ക് കിട്ടുന്ന ഭാഗ്യം വലിയ ഭാഗ്യമാണ് അവൻ്റെ ഉമ്മ പ്രസവിച്ചത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദോ ഹാരിജം ഇന്ത് നൂബി ദോഷത്തിനിട്ട് അവൻ ജാ അല്ലോമൻ കിയാമ കിയാമത്തെ ദിവസം അവൻ വരുന്നത് ഒരു ദോഷവും പോലെയാണ് ഒരു ദോഷവും ഇല്ലാത്ത പോലെ ഉമ്മ പ്രസവിച്ച മകനെ പോലെ ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിക്ക് അന്ന് എന്ത് ദോഷമുണ്ടാകും അതുപോലെയായിരിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതാണ് റജബ് മാസത്തിൽ ഒരു തവണ ഇത് പാരായണം ചെയ്താൽ അത്രക്കും പ്രതിഫലമാണ് അള്ളാഹുറബംബി സുബാന ഉച്ചാന അനുഗ്രഹിക്കട്ടെ മാത്രമല്ല എഴുപതിനായിരം കൊണ്ട് അവനക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും എഴുപതിനായിരം മലക്കുകൾ അവൻ്റെ പിന്നാലുണ്ടാവും അവർക്ക് സന്തോഷം അറിയിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യം ഓദാൻ നമുക്കൊരു തോഫീക്ക് അള്ളാഹു നൽകുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് കൊട്ടാരങ്ങൾ സ്വർഗത്തിനല്ലാഹ് നൽകും കൊട്ടാരങ്ങൾ സ്വർഗ്ഗത്തിൽ അള്ളാഹ് ഉയർന്ന ദർജ അള്ളാഹു നമുക്ക് നൽകട്ടെ സ്വർഗത്തിനും ഉയർന്ന പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ അത്തരക്കും മത് മുത്തുകളാനുള്ള സ്വർണ്ണ കൊട്ടാരങ്ങളാണ് നമുക്ക് ഒരു കൊട്ടാരമുണ്ടാക്കാൻ എത്ര പ്രയാസമല്ലേ സ്വർഗത്തിൽ കൊട്ടാരം വേണോ എന്ന് ആഗ്രഹമുള്ളവർ ദിവസവും നൂറ് അല്ലേ ഇതിന് യാൊരു കൊട്ടാരം കിട്ടും നൂറ് തവണ അഖലാസ് സുഹൃത്ത് വതിയാനെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓതും പരലോകത്ത് എന്ന് പറയുമ്പോഴേക്കാണ് ചെറിയ ഒരു മടി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് വിശ്വാസം പരിപൂർണമാണെങ്കിൽ ഒരാൾ വിടുവരെ എല്ലാ ദിവസവും നൂർത്തവടം ബോധം അള്ളാഹു ഹോദാനുള്ള ആ തോഫിക്ക് അത് അള്ളാഹു നൽകണം അത് അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ് ഉള്ളത് അള്ളാഹു റബ്സ്ബഹാനവും ചാല അനുഗ്രഹിക്കട്ടെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിമഹത്തായ ഒരു അറിവ് എല്ലാവരിലേക്ക് എത്തിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നുള്ളത് തെളി ചെയ്യേണ്ട അമലുകൾ റജബ് മാസത്തിൽ തന്നെ ചെയ്യണം പിന്നെ റജബിൽ ചെയ്യേണ്ട പല ധിക്കറികളൊക്കെ അത് ഒന്നും ഞാൻ മറക്കാൻ പാടില്ല പല നാം ഞാൻ ആവർത്തിച്ച് ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുനുഗ്രഹിക്കട്ടെ മാത്രമല്ല പതിനായിരം നന്മകൾ അവനിക്ക് രേഖപ്പെടുത്തുകയാണ് എന്തിനേറെ പറയണം ഈ ഒരു സൂറത്ത് ഒരു തവണമേ ഒരാൾ ഓതി എന്ന് വിചാരിക്കുക എന്നാൽ തന്നെ അള്ളാഹുറുബ് സുബഹാനോത്താല പത്ത് ജുസു ബോധ്യ പ്രതിഫലമാണ് നൽകുന്നത് അതേ സമയത്ത് ഒരാൾ രണ്ട് തവണ ഓദ്യിയാലോ സുബഹാന ഇരുപത് ജുസു ബോദ്യ പ്രതിഫലമാണ് അള്ളാഹുവിന് വീണ്ടും നൽകുന്നത് അതേ സമയത്ത് ഈ സൂറത്തിന് ഒരാൾ മൂന്ന് പ്രാവശ്യം ഓതിയൽ മുപ്പത് ജുസ ഓതിയ പ്രതിഫലം അള്ളാഹു റബ്ബസുബാന ഉച്ചാല നൽകുന്നുണ്ട് അള്ളാഹു റബ്ബസുബാന ഉച്ചാല നൽകട്ടെ അതോടൊപ്പം ഒരാൾ ഈ സൂറത്ത് ഒരാൾ വീട്ടിൽ കയറി യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യവും കൂടിയാണ് വീട്ടിലേക്ക് നാം കയറിയ ഉടനെ ഈ സൂറത്ത് നാം വീട്ടിൽ ഓതുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വീടിൽ എന്നും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഐശ്വര്യവും സന്തോഷം പ്രാഹത്വം ആഹ്ലാദവുമായിരിക്കും വീടിൽ വീടിലങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത് ചില ആളുകൾ വലിയ വീട് കെട്ടും കൊട്ടാരം പോലത്തെ വീടുകളായിരിക്കാം എത്ര വീടുകളാണ് അങ്ങനെ കെട്ടി അവസാനം അതിൽ താമസിക്കാൻ കഴിയാതെ ആ വീട് ഒഴിവാക്കി പോകുന്ന എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് ആ വീടുകളിൽ അത്രത്തുള്ള വീടുകളിൽ സുഹൃത്തിൽ ഇഖ്ലാസ് കാരം ബോർഡ് അത്രത്തുള്ള ഷറുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുറുബസ് ബ്ഹാനോ ഉച്ചാല അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും പിന്നെ പിശാചിൻ്റെ ഷർറുള്ള ചില വീടുകളൊക്കെ ഉണ്ട് അവിടെ സൂറത്തുൽ ബക്കറ ഓതാൻ ഒരിക്കലും മറക്കരുത് കാരണം ബക്കറ സൂറത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ഒരു പരിശുദ്ധമായ ഇന്നത്തെ ദിവസം കൂടുതൽ പറയാനുള്ളത് ഇസ്തഗാർ ധാരാളമായി പറയേണ്ട മാസം കൂടിയാണ് ഇതുകൊണ്ട് ഒരുപാട് ഈ സൂറത്ത് ഒരിക്കലും ആരും നഷ്ടപ്പെടുത്തല്ലേ പാരായണം ചെയ്യാൻ വേണ്ടി ഈ സൂറത്ത് ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും പാരായണം ചെയ്യാം അതായത് സൂറത്ത് ഇഖ്ലാസ് ആണ് ഇഖലാസ് സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം ന്യൂലത് വലം കുല്ലഹു കുഫ്അൻ അഹദ് ഈ ഇഖ്ലാസ് സൂറത്താണ് ഈ മൂ നൂറ് തവണ ഓദാൻ വേണ്ടി നാം പറഞ്ഞിട്ടുള്ളത് ഇൻഷാള്ളാഹ് ഈ ചെറിയ സൂറത്താണ് ഓദാൻ വളരെ രസമുള്ള സൂറത്താണ് അള്ളാഹു റുബുബാന ഉത്താല തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് റജബ് ഷഹറുൽ ഇസ്തിഗഫാറാണ് അതായത് പാപ്പമോചനത്തിൻ്റെ ഇസ്തിഗഫാറിൻ്റെ മാസമാണ് എന്ന കാര്യം ഒരിക്കലും മറക്കരുത് അതോടൊപ്പം ബഹുമാനപ്പെട്ട വഹബീബിന് മുനബർ അലി അള്ളാഹിനു പറയുകയാണ് അള്ളാഹു മഖഫിർലി വറഹംനി വത്തുബ് അലിയ എന്നുള്ള ദിഖർ ആരെങ്കിൽ എല്ലാ വൈകുന്നേരം രാവിലെയും ചൊല്ലുകയാണെങ്കിൽ അവനെ നരകം സ്പർശിക്കുകയില്ല എന്ന് അള്ളാഹുറബ്ബ് സുബാന ഉച്ചാലും ചൊല്ലുക എല്ലാ ദിവസവും അതോടൊപ്പം ഈ പത്തിൽ ചൊല്ലേണ്ട ധിക്കറാണ് സുബഹാനൽ ഹയ്യുൽ കയ്യൂം എന്നുള്ള ധിക്കർ അതായത് റജബ് ഒന്ന് മുതൽ പത്ത് വരെ ചൊല്ലേണ്ട ധിക്കറാണ് അപ്പോൾ ഒരു നൂറ് പ്രാവശ്യമെങ്കിൽ കുൽഹു അള്ളാഹു അഹദ് റജബ് മാസത്തിൽ ഓതാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരന്മാർ സഹോദരിമാർ ഇൻഷാ ഇൻഷാല് അതിനു വേണ്ടി സമയം കണ്ടെത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കുള്ള ദ്വായിൽ ഈ വിനീതനായ എന്നെയും ഈ അടുത്ത് മരണപ്പെട്ടു പോയ എൻ്റെ വന്യ പിതാവിനെ നിങ്ങൾ ഉൾപ്പെടുത്തണം അള്ളാഹു റബ്ബസ്ബുബാനോ താൽ കൊണ്ട് വസീത ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ അവർക്കുള്ള മുറാദെല്ലാം നീ ഹാസുനാക്കി കൊടുക്കണേ റഹ്മാൻ റബ്ബാന മിന്ന ഇന്ന ഗന്ദ സമീ ഉള്ള അലി മുത്തുബഅ അലീന ഇന്ന ഗന്ദ തുവാബ് റഹീം റഹ്ന ബി അൻ വായ് റഹമത്തി കയർമുറമീൻ അസ്സലാ ലൈലൈക്കും റഹമത്തുല്ലാഹി വരക്കാത്തു